ദിവസം നമുക്കറിയാം അത് അടുത്തപടിയായി നമുക്ക് അവസരം ഉണ്ടെന്ന് കൊണ്ട് ഇത് പറയുന്നില്ല. പക്ഷെ അറഫാ ദിവസത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അറഫാ ദിവസത്തിന്റെ ചർച്ച നിങ്ങൾ ആരും പിടിക്കുന്നില്ല, ചെയ്യണ്ട. മക്കത്ത് അങ്ങനെ, മക്കത്തിന്റെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ ആരും നിൽക്കണ്ട. നമുക്ക് ദുൽഹിജ്ജയുടെ അറഫാ ദിവസത്തിന്റെ നോമ്പ് ഫെബ്രുവരി 12 അടക്കമുള്ള കിതാബുകൾ വ്യക്തമായി പറയുന്നത് അറഫാ ദിവസത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 ദിവസത്തിന്റെ നോമ്പ് എന്നാണ് അതിൽ വ്യാഖ്യാനം പറഞ്ഞത്. അതുകൊണ്ട് ഞമ്മക്ക് ദുൽഹിജ്ജ 9 എപ്പോഴാണ്? ശനിയാഴ്ചയാണ് നമുക്ക് നോമ്പത്. അന്നാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. ഇനാട് അന്നല്ല, ഈടറപ്പുണ്ട, നമ്മുടെ നാട്ടറപ്പുണ്ട്. ഇതെന്റെ തലതിരിഞ്ഞ ചോദ്യമാണ്. ഈ തലതിരിഞ്ഞ തല എല്ലാത്തിനും ഉൾട്ടമായിട്ടുള്ള ചില മനുഷ്യന്മാർ നാട്ടിലുണ്ടാവും. ഇതാണ് നാട്ടങ്ങളിലെ മുസീബത്തിൽ ഇത് പറഞ്ഞു ഉൾട്ടിരിക്കുന്നത്. അപ്പൊ ഉത്തരങ്ങളുടെ സ്വതന്ത്രം ഇത് വിചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് എന്റെ കടമയാ ചോദിച്ചത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളെ ചിന്തിക്കുന്ന ഒരു ടീം എല്ലോരും തുണ്ടോ? ഇത് അവർ അത്തരം ആളുകളുടെ മൈൻഡിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ദുൽഹിജ്ജ 9 ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് തീരുമാനിച്ച് ഫാത്തിമാർ തീരുമാനിച്ചത് ഇന്നലെ വന്നാണ്. ആ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജ നമുക്ക് 9 ശനിയാഴ്ച. അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ മനസ്സിൽ ഉണ്ടെങ്കിൽ ചില ആൾക്ക് ചിലപ്പോ ഈ അറിയില്ലായ്മ കൊണ്ട് കൺഫ്യൂഷൻ വരൂ. അതിന് വന്നതിനെ പുറത്ത് പറയണ്ട, അതിനൊരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ അടുത്ത് കുറ്റാവാതെ നിങ്ങൾക്ക് സലാമത്താകാൻ ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച നോക്കൂ ശനിയാഴ്ച നോക്കൂ രണ്ടു ദിവസം നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പെരുന്നാളിന്റെ അറാമിന്റെ വലിയ സൂക്ഷ്മത നിന്റെ വിശ്വാസം നോക്കണ്ട. നിന്നോട് നമ്മളും കണ്ടായാകില്ല, ഉസ്താദും കണ്ടായാകുന്നില്ല. പക്ഷേ ചർച്ചകൾ ചെയ്യാൻ പാടില്ല. ദീനിന്റെ കാര്യങ്ങൾ ദീൻ അറിയുന്നവർ ചർച്ച ചെയ്യണം. കച്ചവടത്തിന്റെ കാര്യം കച്ചവടക്കാർ ചർച്ച ചെയ്യണം, അതിന് ഉസ്താദ് കൂടണ്ട. നാട്ടിൽ വേറെ എന്തെങ്കിലും ചർച്ച ചെയ്ത് രാഷ്ട്രീയം, അതിന് ഉസ്താദ് കൂടണ്ട. രാഷ്ട്രീയക്കാർ ചെയ്തോട്ട്, നിങ്ങളുടെ ബിസിനസിന്റെ കാര്യം നിങ്ങൾ ചെയ്തോളി. ദീനിന്റെ കാര്യം ദീന് പഠിച്ചവരാണ് ചർച്ച ചെയ്യേണ്ടത്. ജാഹിലികളായ ആളുകൾ ഉള്ള എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ് പോവോ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ ടൈപ്പ് ചെയ്തിട്ട് സമുദായത്തെ ബന്ധിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഭീകരമായ രംഗങ്ങൾ. ഒരു ഭാഗത്ത് ഇസ്ലാം വേണ്ട, മദ്രസ വേണ്ട, മദ്രസയെ തകർക്കണം, പള്ളി തകർക്കണം എന്ന് പറയാൻ ധൈര്യം വരുന്ന ഇജാദി ജാഹിലികൾ ഇവിടെ ദീന് പറയാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ ദീനിന്റെ ശരിയായ ശൈലി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിച്ചത് സ്വഹാബത്തിൽ പഠിപ്പിച്ച ആ മതസൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഗുണരഹിതമായ മതത്തിന്റെ കാഴ്ചപ്പാട് പണ്ഡിത ലോകം പറയുന്ന കാലം വരെ ഈ രാജ്യത്ത് ഒരു അമുസ്ലിമും മുസ്ലിമീങ്ങൾക്ക് എതിരുണ്ടായിരുന്നില്ല. നിങ്ങൾ നോക്ക്, ഒരു 10 മുമ്പ് വരെ നമ്മുടെ മദ്രസയിൽ നമ്മുടെ നാട്ടിൽ ബാങ്ക് വരണ്ട, പള്ളി വരണ്ട, ഉദയം തർക്കണ്ടാന്ന് ചെയ്യുന്ന ഒരു അമുസ്ലിം ഉണ്ടായിട്ടുണ്ടായോ? നമ്മുടെ എന്റെ നാട്ടിലൊക്കെ ഔബഹിയത്തിന്റെ മൃഗം അവർ തന്നെ കൊണ്ടുവന്നിട്ട് എന്നിട്ടുണ്ടാകും അവരോട് ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇരുന്നാൽ പറ്റോ എന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരെന്നെ കൊണ്ടുതരുന്ന ഇന്നോ ഏതെങ്കിലും വണ്ടിയിൽ വന്നിട്ട് പശുവിനെ കണ്ടാൽ മതി, കുടിച്ചിട്ട് വന്ന് തച്ച് കുടിയാക്കിട്ട് വരണ്ടാകും ചെയ്യുന്നത് കേട്ട്. എന്തുകൊണ്ട്? ഈ നമ്മുടെ സമുദായത്തിൽ ദീനിനെ തകർക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിന്റെ ഉള്ളിൽ പരസ്യമായി കടുജാഹിലികള് ദീനത്തെന്നറിയാത്തവർ ഏതോ ഹദീസിന്റെ ദുരാഖ്യാനം ചെയ്തുകൊണ്ട് സമുദായത്തിൽ പിന്തുണ ഉണ്ടാക്കുമ്പോഴാണ് ലോകത്തിന് നാശം വന്നത്. ഭൂകമ്പോ മടിക്കേരി വരുമ്പോ നമ്മൾ കിട്ടുന്ന അരിക്കേരി അല്ലേ? അള്ളാഹുവിന്റെ സെന്റത്ത് മതി ഇത്തരം തെറ്റുകൾ നമ്മൾ ഒഴിവാക്കണം.